നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഈസ്റ്ററാണ് പ്രിയമക്കളെ. എല്ലാ ദിവസവും ഈസ്റ്ററാണ്. എല്ലാ ദിവസവും യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. എല്ലാ ദിവസവും കർത്താവ് ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നുമക്കളെ, ഞാനും നിങ്ങളും എൻ്റെ ഈശോ ജീവിക്കുന്നുണ്ട്, എൻ്റെ യേശു ജീവിക്കുന്നുണ്ട്. ഈ ഒരു വിശ്വാസം അങ്ങോട്ട് സ്വീകരിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോന്നേ. ജീവിച്ചിരിക്കുന്നവന് എന്തിനാ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? എന്തിനാ? ഞങ്ങളിപ്പോൾ ഒരു ഇടവകന്ന് ഒരു വില്ലേജിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ സ്നേഹമുള്ളവർ ഒരു സഹോദരൻ, അവൻ പറയാ, എൻ്റെ ബാക്ക് ബോണിൽ എന്തോ ഒരു വലിയ രോഗമാണ്, എനിക്ക് നല്ലൊരു പെയിനായിരുന്നു, പക്ഷേ ആ ധ്യാനം കഴിഞ്ഞ് ഞങ്ങളപ്പം തന്നെ പോന്നു. ധ്യാനം കഴിഞ്ഞ് അത് പറയാൻ നേരം കിട്ടിയില്ല. അവനിപ്പോൾ വാട്സപ്പിൽ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് പറഞ്ഞിരുന്നു. ആ ലിങ്ക് നോക്കി, ആ ലിങ്കിൽ നമ്പറുണ്ട്, ഫോൺ നമ്പർ, അത് വെച്ച് വാട്സപ്പ് വെച്ച് അവൻ അയച്ചിരിക്കുക. എൻ്റെ ആ വേദന മാറി വർഷങ്ങളായിട്ടുള്ളത്. യേശു ജീവിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാമെന്നാൽ പിന്നെ കൊറോണ മാറ്റിക്കൂടെ? ഞാനല്ല കൊറോണ മാറ്റുന്നത്, ദൈവം വെച്ചത് ദൈവം തന്നെ മാറ്റണം. പ്രിയപ്പെട്ടവരെ, ചില അവിശ്വാസികളൊരു ചോദ്യമാണ്, പട്ടാലച്ചൻ അവിടെ പോയി, ദാനിയലച്ചൻ അവിടെ പോയി, ആ അച്ഛൻ അവിടെ പോയി. ക്രിസ്തീയ സമുദായത്തിൽ ആരും മനുഷ്യ ദൈവങ്ങളൊന്നല്ല, ആരും അവകാശപ്പെടുന്നില്ല. പ്രിയമക്കളെ, ദൈവമാണ് ദൈവം സൗഖ്യം കൊടുക്കുന്നത്. അതൊക്കെ കർത്താവിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹോസിയ 11:7, എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് നുഖം വെച്ചിരിക്കുന്നു, ആ നുഖം എടുത്തു മാറ്റാൻ ആർക്കും സാധിക്കില്ലെന്ന്. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, ഞാൻ അതുകൊണ്ട് അവർക്ക് നുഖം വെച്ചിട്ടുണ്ട്, ആ നുഖം എടുത്തു മാറ്റാൻ ആർക്കും സാധിക്കില്ല. ദൈവം വെച്ച നുഖം ദൈവം തന്നെ എടുത്തു മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്നത് വചനം പ്രസംഗിക്കുന്ന വ്യക്തി മൂലമല്ല, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ യോഗ്യതയല്ല, ആ വ്യക്തി പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന അത്രയേ ഉള്ളൂ. അത്ഭുതം നടത്തുന്നത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് അതുകൊണ്ടല്ല ഈശോ പറഞ്ഞ് അത്ഭുതം നടക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കരം വഴിയാണ്. അപ്പോൾ കൊറോണ എന്ന ഒരു രോഗം, അത് ദൈവത്തിൻ്റെ ഹിത. ഞാൻ അവരുടെ മേൽ മഹാമാരി അയക്കുമെന്ന് പറഞ്ഞില്ലേ? ഈജിപ്തിലെന്ന പോലെ ഞാൻ അവരുടെ മേൽ മഹാമാരി അയക്കും. ഹോസിയ 11:7 വീണ്ടും കേട്ടോളൂ. അതിങ്ങനെ പറയുന്നത്, എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് മുഖം വെച്ചിരിക്കുന്നു, ആ മുഖം എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. ആർക്കും പറ്റില്ലെന്ന്. ആര് വിചാരിച്ചാലും ചില മാരക രോഗങ്ങൾ വിട്ടുപോകില്ല, ദൈവം വിചാരിക്കണം. ആര് വിചാരിച്ചാലും ഒരു രോഗശാന്തി നടക്കില്ല, കർത്താവ് വിചാരിക്കണം. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടില്ലേ, 4:6 തിരുവചനം, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാ, എന്നിട്ടും എന്ത് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നില്ല? ദൈവമായ കർത്താവ് ചോദിക്കുക. കൊയ്ത്തിന് 3 മാസം ഉള്ളപ്പോൾ ഞാൻ മഴ മുടക്കി, ഒരു നഗരത്തിൽ മഴ പെയ്തപ്പോൾ മറ്റൊരു നഗരത്തിൽ മഴ പെയ്തില്ല. 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് വേറെ നഗരങ്ങളിലേക്ക് പോയി, അവിടെയും അവർക്ക് തൃപ്തിയാവോളം ലഭിച്ചില്ല. എന്നിട്ടും നിങ്ങൾ എന്ത് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല? കണ്ടോ, സസ്യങ്ങളെ ഉണക്കുന്ന പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും കാറ്റുവീഴ്ചകൾ കൊണ്ടും ഞാൻ നിങ്ങളെ പ്രഹരിച്ചു. സസ്യങ്ങളെ ഉണക്കുന്ന പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും കാറ്റുവീഴ്ച കൊണ്ടും ഞാൻ നിങ്ങളെ പ്രഹരിച്ചു. അത്തിവൃക്ഷങ്ങളും ഒലിവ് മരങ്ങളും ഫലശൂന്യമാക്കി. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി, മനുഷ്യരുടെ പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി, ഇതാ നിനവെ പട്ടണത്തിലേക്ക് യോനാ പ്രവാചകൻ അയച്ചതിൻ്റെ ലക്ഷ്യം തന്നെ ഇതാ. ആ ജനം പിന്തിരിയണം. ആ ജനം പാപം ചെയ്ത് മ്ലേച്ഛത കൂട്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ 40 ദിവസത്തിനുള്ളിൽ ഈ നഗരം നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായിട്ട് യോനാ പ്രവാചകനെ പറഞ്ഞയച്ച ദൈവം. അത് കേട്ടപ്പോൾ ജനത്തെ ശിക്ഷിക്കാനല്ല ദൈവം വെമ്പൽ കൊള്ളുന്ന. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തപ്പോഴാണ് രാജാവ് അടക്കം ചാക്ക് കൊടുത്ത് ചാരം പൂശി അനുദപിച്ചത്. മൃഗങ്ങൾക്ക് പോലും വെള്ളം കൊടുക്കരുത്, എല്ലാവരും പശ്ചാത്തപിക്ക്, എല്ലാവരും ഉപവസിക്കുന്നു പറഞ്ഞിട്ട് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ പ്രജ മുഴുവൻ, ജനം മുഴുവൻ അനുദപിച്ചു. ദൈവം മനസ്സ് മാറ്റിയില്ലേ? ശിക്ഷിക്കണമെങ്കിൽ ആരും അറിയാതെ ശിക്ഷിക്കാമായിരുന്നില്ല ദൈവത്തിന്? തൻ്റെ ദൈവം തൻ്റെ പ്രവാചകരോട് പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്ന. പ്രിയപ്പെട്ടവരെ, ഇതാ യോനാ പ്രവാചകനോട് പറഞ്ഞയച്ചു. യോനയുടെ ഒരു പണി നോക്കി, അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് പോയത്. പക്ഷെ ദൈവം വിട്ടോ?
താർശീശിലേക്ക് പോയ യോനായ തിരിച്ച് തിമിംഗിലം വഴിയായിട്ട് തമ്പുരാൻ കൊണ്ടുവന്ന് വീണ്ടും നിനവയിലേക്ക് പോയ യോന അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു, 40 ദിനവും 40 ദിവസം കർത്താവിത ചില അനർത്ഥങ്ങൾ വരുത്താൻ പോവാന്നും പറഞ്ഞു. എല്ലാവരും അനുദപിച്ചു. തൻ്റെ മക്കളെ നേടി ദൈവം. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ നേടാൻ വേണ്ടിയിട്ട് ചില ദുരിതങ്ങൾ നമ്മുടെ പിന്നിൽ ദൈവം അനുവദിക്കും. നമ്മളെയൊക്കെ നേടാൻ വേണ്ടിയിട്ട് ചില ദുരിതങ്ങൾ ദൈവം അനുവദിക്കും. ആ സമയത്ത് ഇത് പൂർവിക ശാപമാണോ, ഇത് ബന്ധനമാണോ, ഇത് പിശാചിന പ്രവൃത്തിയാണോ എന്ന് ചിന്തിച്ചിരിക്കാതെ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക എന്ന് ജെറമിയ 2:19 ദൈവം പറഞ്ഞില്ലേ സ്നേഹമുള്ളവരെ? അപ്പം നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി, നമ്മൾ പശ്ചാത്താപിക്കാൻ വേണ്ടി, നമുക്കൊരു അനുതാപം ഉണ്ടാവാൻ വേണ്ടി ചില വേദനകൾ ദൈവം അനുവദിക്കുന്നതാ. ആ ദൈവം അനുവദിച്ചത് ദൈവം തന്നെ മാറ്റണം. പ്രിയപ്പെട്ടവർ, മറ്റാർക്കും അതിൽ പങ്കില്ല, മറ്റാർക്കും. അതുകൊണ്ട് എൻ്റെ സ്നേഹ ബഹുമാന ജനമേ, ഈ ഈസ്റ്ററിന് എനിക്ക് തരാനുള്ള, ദൈവത്തിന് നമുക്ക് തരാനുള്ള ഒരു സന്ദേശം ഇതാണ്: ജീവിച്ചിരിക്കുന്നവന് എന്തിനാണ് നീ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന യേശുവിന് എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ ഒപ്പമുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇന്നും, പ്രിയ മക്കളെ, നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, നിങ്ങൾ ഏത് സ്ഥലത്താണോ, അവിടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു അദൃശ്യ കരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ അദൃശ്യനായ ദൈവത്തോട് ഒന്ന് കണ്ണടച്ചങ്ങട് പ്രാർത്ഥിക്കുക. കർത്താവെ, സമാധാനം തരണേ, അനുതാപം തരണേ, വിശുദ്ധി തരണേ, വേദനകൾ ഏറ്റെടുക്കണമേ, നിന്നെ മഹത്വപ്പെടുത്താനുള്ള കൃപ തരണേ. അങ്ങടെ പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം. ദൈവമേ, കൃപ ചൊരിയണം. കർത്താവെ, ഈ സൂം കൂട്ടായ്മയിൽ നിൻ്റെ മക്കൾ അനേകർ വന്നിട്ടുണ്ട്. വെറുങ്കയോടെ പറഞ്ഞയക്കല്ല കർത്താവെ, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരുടെ വീടുകളിലെ കലത്തിൽ അരി തീരരുത് ദൈവമേ. ഇവരുടെ ഭരണികളിലെ എണ്ണ വറ്റരുത് കർത്താവെ. ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവട്ടെ ദൈവമേ. ഒരു കിടപ്പ് രോഗിയാകാൻ നീ അനുവദിക്കരുത് ഈ മക്കളെ. ഇപ്പം തന്നെ ആശ്വാസം കൊടുക്ക്. ഇപ്പോൾ തന്നെ നിൻ്റെ കരുണയുടെ അടയാളമായ ഒരു അനുതാപത്തിലേക്ക് ഞങ്ങളെ നയിക്കു ദൈവമേ. നീ ജീവിക്കുന്ന ദൈവമാണ്, നീ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ, നീ ഞങ്ങളുടെ ഒപ്പമുണ്ടല്ലോ. ഓ ദൈവമേ, നീ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണം. ഞങ്ങളുടെ ചിന്തകൾ പോലും അറിയുന്ന കർത്താവേ, നീ ഞങ്ങളെ തൊടണം. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ ദൈവത്തെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, ഷാരിയ റബ്ബനാറ സണ്ടളറിയറിയറിയറിയ. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, ഈ മിഷൻ മേഖലയിൽ നിന്ന് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവമേ, നിന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ വന്നു. നീ എന്നെ കൊണ്ടുവന്നു. ആ സ്നേഹത്തിൻ്റെ അവകാശത്തിൽ ഇതെൻ്റെ ഒരു കൂട്ടായ്മ കർത്താവേ. ഞാനും ഇതാ എൻ്റെ പെങ്ങളൊക്കെ കൂടി നടത്തുന്നൊരു കൂട്ടായ്മയെ കൂട്ടായ്മ. ഇതിൽ വന്നിട്ടുള്ളവരെ കുറിച്ച് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് കർത്താവേ. നിൻ്റെ മക്കൾക്ക് ഇപ്പം തന്നെ സൗഖ്യം കൊടുക്ക്. ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, അഭിഷേകം ചെയ്യേശ്വര. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മേ, അമ്മ പ്രാർത്ഥിക്കണമേ. നിൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.